കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +9 1 79 94 97 14 19. ഒരുവട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യാം. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഹൈക്കോടതി വിധിയാണ്. അതായത് ദാമ്പത്യ ബന്ധം തകർന്നു എന്നതിൻ്റെ പേരിൽ കുടുംബകോടതികൾക്ക് വിവാഹ മോചനം അനുവദിക്കുവാനായിട്ട് ഉള്ള അധികാരം ഇല്ല എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈക്കോടതി വിധി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അത് ഹിന്ദുക്കളുടെ കേസിലാണ് അത് ഏറ്റവും കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം നമുക്കറിയാം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദാമ്പത്യ ബന്ധം തകരുവാനായിട്ട് പല കാരണങ്ങളുണ്ടാവും. നമുക്ക് പുറത്ത് പറയാവുന്ന കാരണങ്ങളും പുറത്ത് പറയാൻ പറ്റാത്ത കാരണങ്ങളും എന്തൊക്കെ വേണമെങ്കിലും സംഭവിക്കാമല്ലോ. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാരണത്തിൻ്റെ പേരിൽ അവർക്ക് ഒരുമിച്ച് പോകാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് കുടുംബകോടതിയിലാണ് അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കേസ് നമ്മൾ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യണം. അപ്പോൾ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുണ്ടെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, ദാമ്പത്യ ബന്ധം അവിടെ തീരുമാനമായി. പക്ഷേ അങ്ങനെ തീരുമാനമായി ഇനി അവരൊരിക്കലും കൂടിച്ചേരില്ല എന്ന് 100% ഉറപ്പ് ഉണ്ട് എങ്കിൽ പോലും കുടുംബകോടതികൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, വിവാഹമോചനം അനുവദിച്ച് നൽകാനായിട്ടുള്ള അധികാരം ഇല്ല എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോർട്ട് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വേറെ ഒന്നുകൊണ്ടല്ല, അത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് അത് അനുവദിക്കാൻ പറ്റാത്തത്. അപ്പോൾ ആ കേസിൻ്റെ ബേസിക് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓർഡറിൻ്റെ ബേസിൽ നിങ്ങൾ വീണ്ടും തെറ്റുകൾ ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സാധ്യത ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഭാവിയെ അത് ബാധിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് കേസിൻ്റെ ഉള്ളുകളിലേക്ക്, ഉള്ളിലുള്ള പോയിൻ്റുകളിലേക്ക് തൽക്കാലം പോവാതെ ഇരിക്കുന്നത്. എങ്കിലും ഒന്ന് മനസ്സിലാക്കുക, കോടതികളിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയിട്ട് ഒപ്പി പെറ്റീഷനോ പ്രകാരം ഡിവോഴ്സ് കൊടുത്ത് ഇപ്പോൾ ഡിവോഴ്സ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നാൽ കിട്ടില്ല എന്നുള്ള സത്യം മാത്രം തൽക്കാലം ഇപ്പോൾ മനസ്സിലാക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം. അപ്പോൾ ബൈ.